നമ്മുടെ സെലിബ്രേഷൻ ആണ്, നമ്മുടെ പഞ്ചായത്തിലെ ഓണം സെലിബ്രേഷൻ ആണ്. അപ്പൊ അതിന്റെ കാഴ്ചകളാണ് ഇപ്പൊ നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ പൂക്കളൊക്കെ ഇടുന്ന തിരക്കിലാണ് എല്ലാവരും, പൂക്കള് കട്ട് ചെയ്തോണ്ടിരിക്കണേ, പൂക്കള് ഇട്ടുകൊണ്ടിരിക്കണേ, അതിനൊക്കെ തിരക്കിലാണ്. അപ്പോൾ പൂക്കളിടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഒട്ടുമിക്ക ആളുകളും എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം പൂക്കളരിയാനും പിന്നെ അതിൻ്റെ കളം വരയ്ക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പൂക്കളത്തിന് ഡിസൈൻ നൽകിയിട്ടുള്ളത് നമ്മുടെ മാനമെമ്പറാണ്. മെമ്പറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ചിത്രം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ പൂ വെച്ചുകൊടുക്കലൊക്കെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ വളരെ നന്നായിട്ട് രസകരമായ രീതിയിൽ തന്നെ എല്ലാവരും, കാരണം അത്രയും ദിവസം നമ്മൾ വർക്കിൻ്റെയും ഒക്കെ സ്ട്രെസ്സിലും മൂഡിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ വർഷത്തിൽ വരുന്ന ഈ ഒരു ഓണം, ആ ഓണം എന്ന് പറയുന്നത് നമ്മളുടെ സ്കൂൾ കാലഘട്ടം മുതലൊക്കെ ഞാനും കണ്ടുവരുന്നതും നമ്മൾക്ക് സന്തോഷം പകരുന്ന ഒന്നുമാണ് പൂക്കള മത്സരം, അതുപോലെ തന്നെ ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ഡേ. അപ്പോൾ അതിൻ്റേതായ രസകരമായ ഓർമ്മകളാണ് നമുക്ക് ആദ്യം മുതലുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ വർക്കിംഗ് സ്ഥലങ്ങളിലും ഈ ഒരു രീതിയിൽ പോകുന്ന ഈ പൂക്കള മത്സരം. പൂക്കള മത്സരം ഇല്ലെങ്കിലും ആ പൂക്കളിടലും അപ്പോൾ അതിൽ കൂടലും അതിലൂടെ നമ്മൾ, കാരണം അന്ന് നമ്മളെല്ലാം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു മൂഡിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, മൈൻഡൊക്കെ ഒന്ന് സെറ്റാവുകയും ചെയ്യും. അങ്ങനെ അതിഗംഭീരമായി പൂക്കളം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പൂക്കളിടുന്ന വീഡിയോ ആണ് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. കാരണം അപ്പോഴാണ് ഒന്നും കൂടി നമ്മളൊന്ന് റിലാക്സ് ആയിട്ട് ഉണ്ടാവുക. കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കൂടുതൽ തിരക്കായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അതൊക്കെ ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് പകർത്തിയിട്ടുള്ളത്. കാരണം പിന്നെ നമുക്ക് പൂക്കളിടൽ കഴിഞ്ഞാൽ ഫോട്ടോ സെഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ പാടേണ്ടവർക്ക് പാടാം, ആടേണ്ടവർക്ക് ആടാം, അങ്ങനെ ഒരു സെഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സദ്യ. അതിന് സദ്യ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെമ്പർമാരാണ് ഇരിക്കുന്നത്, നമ്മുടെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഞാൻ പൂക്കളിടൽ കഴിഞ്ഞപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് പൂക്കളോ അതുപോലെ തന്നെ സദ്യ കഴിക്കാൻ ഒരുങ്ങുന്നതും ഇരിക്കുന്നതൊക്കെ ഒന്ന് ഓടിപ്പോയി ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതും ആ ഒരു തിരക്കിലൊക്കെയാണ്. അങ്ങനെ നമ്മൾ സദ്യ കഴിക്കുന്നിടത്തേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരും സദ്യ വിളമ്പുന്നതും കഴിക്കുന്നതും ഒക്കെ തിരക്കിലാണ്. അങ്ങനെ നമ്മുടെ പൂക്കളത്തിന് ചുറ്റും മെമ്പറും വൈസ് പ്രസിഡൻറ്റും അതുപോലെ പ്രസിഡൻറ്റും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൂക്കളം കംപ്ലീറ്റായി. സദ്യവട്ടം കഴിഞ്ഞ് അതിനുശേഷം പിന്നത്തെ സെഷനാണ് നമ്മുടെ അടിച്ചുപൊളി സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാട്ട്. അങ്ങനെ പാട്ടും കളികളും ഒക്കെ ആയിട്ട് നല്ലൊരു എൻ്റർടൈനിങ് ഡേ ആയിരുന്നു. കാരണം എല്ലാ വർഷത്തെ ഓണം നമ്മളൊന്നും ഓർക്കൂലേ. കാരണം ഇതുപോലുള്ള രസകരമായ സംഭവങ്ങൾ നമ്മളുടെ ലൈഫിൽ ഓരോരുത്തരുടെ ഉണ്ടായിട്ടുണ്ടാവും, അത് നമുക്ക് ഓർക്കാൻ. ഈ മെമ്പറുടെ കാല് വയ്യാത്ത സമയത്ത് അത് വെച്ചിട്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും മിസ്സായവർക്കും ഭയങ്കര നഷ്ടം തന്നെയാണ്, അടിപൊളിയായിരുന്നു. അവസാനം നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് പാട്ട് പാടുകയാണ്.
അങ്ങനെ ഒരു സംഘഗാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാപ്പിളപ്പാട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവരും അതിന് ഏത് കളിക്കാത്തവരും അതിന് ചുവട് വെച്ച് കൈ കുട്ടിക്കളിയാക്കി മാറ്റി, ഒപ്പനയാക്കി മാറ്റി. ഈ ഉമ്മ ശരിക്കും പറഞ്ഞാല് ഭയങ്കര വൈബായിരുന്നു കേട്ടോ. കാരണം ആള് വന്നത് സെക്രട്ടറിനെ കാണാനാണ്, എന്തോ സൈൻ ചെയ്യിക്കാനോ എന്തോ കാര്യം പറയാനാണ്. പക്ഷെ ആൾക്ക് ഞങ്ങളെ കൂടെ പാടണം, ആടണം, ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് നിറവേറ്റി കൊടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ കസേരക്കളിയാണ്. ഞാൻ ഫസ്റ്റ് തന്നെ ഔട്ടായി, അത് ആദ്യമേ തന്നെ പറയാം, വളരെ അഭിമാനപൂർവ്വം. പിന്നെ എനിക്ക് ഈ സംഭവങ്ങളൊന്നും വലിയ വശമില്ല, കസേരക്കളിയും സ്പൂൺ ഫീഡിങ്ങും. ഫസ്റ്റിലല്ല, ഞാൻ സെക്കൻഡിലാണെന്ന് തോന്നുന്നു, സെക്കൻഡിലോ തേർഡിലോ ആണ് ഔട്ടായത്. അവസാനം പ്രസിഡൻ്റായാണ് കസേര കിട്ടിയത്. അടുത്തത് ബലൂൺ പൊട്ടിക്കൽ. അത് എനിക്ക് പേടിയായതുകൊണ്ട് ഞാനതിൽ പങ്കെടുത്തില്ല, ബാക്കിയെല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ട് അതും ഇങ്ങോട്ട് മുന്നേറി. പിന്നെ സ്പൂൺ ആൻഡ് ലെമൺ റൈസ് ആണ്. അത് പിന്നെ എല്ലാവർക്കും പറ്റുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പങ്കെടുത്താണ്, പക്ഷെ ഞാൻ ഔട്ടായി പോയി. ഞാൻ ലെമൺ താഴെ വിടാതെ നോക്കാനാണ് ശ്രമിച്ചത്, പക്ഷെ അതുകൊണ്ട് തന്നെ മുന്നിലെത്താനും പറ്റില്ല. അങ്ങനെ അവസാനം നമ്മൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. എല്ലാവരും ആടിയും പാടിയും ആ ഒരു എന്താ പറയുക, ആ ഒരു നല്ല സുന്ദര നിമിഷത്തിന് കൺക്ലൂഷനായിരിക്കുകയാണ്. അങ്ങനെ ഒരു ഫോട്ടോ സെഷനും കൂടെ.